നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. പ്രധാനമായും നമ്മൾ നമ്മുടെ രാജ്യം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന ആ വാർത്തയ്ക്കായാണ് ഇനി. ചന്ദ്രയാൻ 3 ലാൻഡിൽ നിന്ന് അതായത് ലാൻഡറിൽ നിന്നും റോവർ ചന്ദ്രനിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇതോടെ ചാന്ദ്രോപരിതലത്തിൽ ഇന്ത്യയുടെ അശോക സ്തംഭ മുദ്ര പതിഞ്ഞു കഴിഞ്ഞു. മിഷൻ ഓരോ ഘട്ടവും വിജയകരമായി പൂർത്തിയാക്കുന്നതിന്റെ ആഘോഷത്തിലും ആവേശത്തിലുമാണ് രാജ്യം. ഇന്നലെ വൈകിട്ട് 6:03 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിരുന്നത്. രാത്രി 9 മണിയോടെയാണ് പേടകത്തിന്റെ വാതിൽ തുറന്ന് റോവറിനെ പുറത്തേക്കിറക്കുന്ന ജോലികൾ തുടങ്ങിയത്. റോവറിലെ സോളാർ പാനൽ വിടർന്നു. റോവർ ചന്ദ്രനിൽ ഇറങ്ങിയതോടെ 14 ദിവസം നീളുന്ന ദൗത്യത്തിനാണ് തുടക്കമാകുന്നത്. ചന്ദ്രനിൽ പകൽ സമയം മുഴുവൻ പ്രവർത്തിച്ച് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ രഹസ്യങ്ങൾ പുറത്തെത്തിക്കുകയാണ് ചന്ദ്രയാൻ 3 ഉദ്ദേശം. ഇതിന്റെ ഭാഗമായി ലാൻഡർ പേലോഡുകൾ അടുത്ത ദിവസങ്ങളിൽ പ്രവർത്തന സജ്ജമാകും. ചന്ദ്രയാൻ 3 പുതിയ ചരിത്രം രചിച്ചപ്പോൾ കേരളവും ഈ ദൗത്യത്തിൽ പങ്കാളികളായിട്ടുണ്ട്. സംസ്ഥാനത്ത് നിന്നുള്ള 6 പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളും 20 സ്വകാര്യ സ്ഥാപനങ്ങളുമാണ് ദൗത്യത്തിൽ പങ്കാളികളായിട്ടുള്ളത്. കെൽട്രോൺ, KMML, SIFL, DCC, KAL, ഡിഡ്കോ തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും എയ്റോ പ്രിസിഷൻ, അതുപോലെ തന്നെ BATL, കോർട്ടാൻ, കണ്ണൻ ഇൻഡസ്ട്രീസ്, ഹിൻഡ് ആൻഡ് കോ, പെർഫെക്റ്റ് മെറ്റൽ ഫിനിഷേഴ്സ്, കാർത്തിക സർവസ് ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ ജോജോ ഇൻഡസ്ട്രീസ്, വജ്ര റബ്ബർ, ആനന്ദ് ടെക്നോളജീസ്, സിവാസു, റെയിൻ ഇന്റർനാഷണൽ, അതുപോലെ തന്നെ ജോസിത് എയർസ്പേസ്, PMS തുടങ്ങിയ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങൾ ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചന്ദ്രയാത്ര സുഗമമാക്കുന്നതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഡേറ്റ വേഗത്തിൽ വിശകലനം ചെയ്യാനും പ്രവചനാത്മകമായ സ്ഥിതി വിവര കണക്കുകൾ നൽകാനും സ്വയം നിയന്ത്രിത നാവിഗേഷൻ നൽകാനും ദൗത്യ പ്രവർത്തനങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യാനും അപാകത കണ്ടെത്താനും മറ്റും AI സാങ്കേതിക വിദ്യ സഹായിക്കുന്നു. ചന്ദ്രോപരിതലത്തിൽ ഒരു സുരക്ഷിതമായ ടെസ്റ്റ് ഗ്രൗണ്ട് അതുപോലെ തന്നെ ഉറപ്പാക്കുന്നതിൽ AIയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സെൻസറുകൾ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. റോവറിന്റെ ചാന്ദ്ര പരിവേഷണ ഘട്ടത്തിലും AI സഹായകമായിരുന്നു. കൗതുകമുണർത്തുന്ന ചാന്ദ്ര സവിശേഷതകൾ കണ്ടെത്തുന്നതിനും മാപ്പ് ചെയ്യുന്നതിനും ഒപ്പം കാര്യക്ഷമമായ പരിവേഷണത്തിനായി റോവറിന്റെ ഒപ്റ്റിമൽ റൂട്ട് ചാർട്ട് ചെയ്യുന്നതിലും AI ഈ അൽഗോരിതങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ നൽകും. പരമ്പരാഗത സമീപനങ്ങളിലൂടെ മറച്ചു വെച്ചേക്കാവുന്ന സ്ഥിതി വിവര കണക്കുകൾ പുറത്തുകൊണ്ടുവരാൻ AI സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്തായാലും ഏറ്റവും ഒടുവിലായി റോവർ കൂടി പുറത്തിറങ്ങുമ്പോൾ ഇനിയുള്ള ആ 14 കാത്തിരിപ്പിലാണ് രാജ്യം. എന്തായാലും ആ ഒരു ആവേശവും ആ ഒരു സന്തോഷവും ഇതുവരെയും കെട്ടിടങ്ങിയിട്ടില്ല. നമ്മുടെ രാജ്യത്തിന്റെ മുദ്ര അശോകസ്തംഭം പതിപ്പിച്ചിരിക്കുകയാണ് ചന്ദ്രനിൽ. ഈ നിമിഷം എത്രത്തോളം ആഹ്ലാദകരവും അതുപോലെ തന്നെ രാജ്യസ്നേഹവും അഭിമാനത്തോടുകൂടിയാണ് നമുക്ക് പറയാൻ സാധിക്കുക എന്ന് തന്നെയാണ് രാജ്യത്തോടുള്ള എല്ലാ ജനക്കോടികളും 140 ആവേശത്തോടുകൂടി കാണുന്നത്.